വരട്ട മണ്ണായി നാട്ടിലേത്, ഭയങ്കര റഫാ. എന്നാൽ അതിനെ എന്റെ പാട്ടിലങ്ങ് വിട്ടേച്ച് ചുമ്മാ ഇരുന്ന പോരായോ? അങ്ങനെയല്ലടി. ഓ ആന്റണി, ഇരിക്കടാ, മതിയടാ ഉറങ്ങിയത്. ഏതാടാ രണ്ട് കിളികള്? അപ്പുറത്താണോ? ഇതാ ഇവിടെ ഇരുന്നാ കാണാം. അതാ വീട്ടിലെ പുതിയ വാടകക്കാരാ, മലയാളീസ് ആണല്ലോ. ആ എത്ര ആളായി വന്നിട്ട്? കഴിഞ്ഞ പ്രാവശ്യം സോളമിച്ചാൻ വന്നപ്പോ ഇവരില്ലായിരുന്നല്ലോ. ഇല്ല, അന്ന് അവിടെ വെറുതെ പൂട്ടി കിടക്കായിരുന്നു. ആ അപ്പൊ അതിന് ശേഷം വന്നവരാ. അത് മനസ്സിലായി. എന്നാ അത്രേ മനസ്സിലാക്കിയാ മതി. അവര് വന്നിട്ട് ഇപ്പൊ കഷ്ടിച്ചു ഒരു മാസമായുള്ളൂ. ഞാൻ വന്ന് ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോഴാ അവര് വരുന്നത്. അവരെന്ന് പറയുമ്പോ? അവരെന്ന് പറയുമ്പോ ഉൺ മിസ്റ്റർ പോൾ പൈലക്കാരൻ ആൻഡ് ഹിസ് ഫാമിലി. പോൾ പൈലക്കാരൻ? യെസ്. എന്താ കക്ഷി? കക്ഷി നല്ല വെള്ളമാ. ഏതാണ്ട് ജോലിയുണ്ട്, റെയിൽവേയിലെ മറ്റോ. സ്റ്റേഷൻ മാസ്റ്റർ ആണോ? അല്ല, വേറെ ഏതോ സെക്ഷനില. ഫാമിലി എന്ന് പറയുമ്പോ? മിസ്സിസ് റോസി പൈലോക്കാരൻ, പിന്നെതാ അത് രണ്ടെണ്ണം. മൂത്തത് സോഫിയ, പഠിപ്പ് കഴിഞ്ഞ് വെറുതെ നിൽക്കുന്നു. ഇളയത് എലിസബത്ത്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു. നിന്റെ ഒപ്പാണോ? അല്ല, വേറെ കോളേജിലാ. മിടി ഇട്ടത് മൂത്തത്, സ്കേർട്ട് ഇട്ടത് ഇളയത്. സോഫിയയും എലിസബത്ത്? അതെ, സോഫിയ ലോറനും എലിസബത്ത് ടൈലറും രണ്ടും പഴയ രണ്ട് സൂപ്പർ സ്റ്റാർസ് ആണല്ലോ. നീയായിട്ട് എങ്ങനെ? ഗുഡ് മോർണിംഗ് ക്യൂൻ മേരി. ഗുഡ് മോർണിംഗ്. ഇന്നലെ എപ്പോഴാണ് രണ്ടും കൂടെ കിടന്നത്? വെളുപ്പാങ്കാലം വരെ ബഹളം കേട്ടല്ലോ. ചുമ്മാ ഒരു ഇളക്കം. ഈ മേരിയുടെ ഹസ്ബൻഡിനെ പറ്റി വല്ല വിവരം ഉണ്ടോ? അതിന് അവരുടെ ഹസ്ബൻഡ് ജീവിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇങ്ങനെ ഗൾഫിലെങ്ങാണ്ട് ജയിലില്ല. പുള്ളി പഴയ ഗൾഫാ. മേരി അവിടെ ആയിരുന്നു. ഒരു കുഞ്ഞുണ്ടായിരുന്നത് അവിടെ ഏതോ ഡോക്ടേഴ്സിന്റെ കൈപ്പശവ് മൂലം മരിച്ചുപോയി. അയാൾ ജയിലിൽ കിടക്കാൻ കാരണം? അത് അവിടെ ഏതാണ്ട് ഫ്രോഡ് കാണിച്ചതാ. കൈവെട്ടേണ്ടതാ. എങ്ങനെയാ ഇതിന് രക്ഷപ്പെട്ടു? ഇവര് സോളച്ചാന്റെ ഫാദറിന്റെ പപ്പയുടെ വീട്ടിലെയാ. ഏതായാലും ഇവിടെ അവരുള്ളതുകൊണ്ട് അവർക്കും കൊള്ളാം, അമ്മയ്ക്കും കൊള്ളാം. ഞാനുമായിട്ട് ഉടക്കാം. സ്വല്പം ഭരണ കൂടുതൽ. ഏയ് പാവം, അവർക്കറിയാം അവരുടെ വിഷമം. അല്ല, ഇത്രേ ആയുള്ളോ? എളുപ്പം കുളിച്ച് റെഡിയാക്. അപ്പന്റെ കുഴിമാടത്തിൽ പോയെന്ന് പ്രാർത്ഥിക്കണം. ഓർമ്മ നാളിലോ നീ വന്നില്ല. പോയിക്കളെ. നീ വരുന്നോ? എനിക്ക് കോളേജ് ഉണ്ട്. എത്ര മണിവരെ? ഉച്ചവരെ. പോണെന്ന് നിർബന്ധമുണ്ടോ? ആ ഉണ്ട്. പറ്റേ, കയ്യിലാവുണ്ട് ഏപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇവന് വെയിലടിക്കോളൂ. ഇല്ല, ഇവിടെ വെയിൽ വരാറാകുമ്പോഴത്തേക്ക് നമ്മളിങ്ങി തിരിച്ചെത്തുമല്ലോ. മാറ, ഞാൻ ഓടിക്കാം. വെയിൽ വന്നാലേ തള്ളത്തോട്ട് ഒഴിച്ചിട്ട്. ഇപ്പൊ നേരെ വണ്ടി എങ്ങനുണ്ട്? വണ്ടി കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ ആ സാധാരണ വിടിയിൽ വരാം. നിന്നെ വിളിച്ചോണ്ട് വന്നത് പുള്ളിക്കാരന് വലിയ സന്തോഷമായി. മമ്മ സംസാരിച്ചോ കുറച്ചു നേരം? ഇന്ന് പുള്ളിക്കാരൻ പറഞ്ഞ എന്താണെന്ന് അറിഞ്ഞ നിനക്കിപ്പോ ദേഷ്യം കേറും. എന്താ? പറഞ്ഞാ നീ അതുപോലെ അനുസരിച്ചില്ലേ, നിന്റെ പാപ്പായ്ക്ക് അത് വിഷമമാവും. എന്താ അനുസരിക്കാവോ? ആദ്യം എന്താന്ന് കേക്കട്ടെ. നീ നിന്റെ പപ്പായ്ക്ക് ഇന്ന് ഇവിടെ വെച്ചൊരു വാക്ക് കൊടുക്കണം. അടുത്ത ഓർമ്മനാളിന് വരുമ്പോ നിന്റെ കൂടെ നിന്റെ കെട്ടിയോളും ഉണ്ടായിരിക്കുമെന്ന്. പുള്ളി ഇന്നിപ്പ എന്നോട് പറഞ്ഞു നിന്നോട് അങ്ങനെ സത്യം ചെയ്യാൻ ഒക്കുവോന്നൊന്ന് ചോദിച്ചു നോക്കാൻ. ഇതാളെ ചുറ്റിക്കുന്ന കളിയാണല്ലോ. അല്ലടാ, നേരായിട്ടും പുള്ളി എന്നോട് ഇത് പറഞ്ഞു. പുള്ളിയോട് സത്യം ചെയ്യേ. സത്യം ചെയ്തു കഴിഞ്ഞാ പിന്നെ അത് അതുപോലെ നടക്കണ്ടേ?
ഒരു കൊല്ലത്തിനുള്ളില് ഏതെങ്കിലും കൊരങ്ങച്ചി ഞാൻ കിട്ടിയില്ലേ പറ്റുള്ളൂ? അത് നടക്കില്ല. കൊരങ്ങച്ചി ഒന്നും അല്ല, നല്ല ഒന്നാന്തരം പെണ്ണിനെ കൊണ്ടേ നിന്നെ ഞാൻ കെട്ടിക്കും. അതിനെ പറ്റി ഒന്നും നീ പറയണ്ട. സത്യം ചെയ്യും മോനെ, പറഞ്ഞാൽ അതങ്ങ് നടക്കും. എന്റെ കൂടെ ഒരു സമാധാനത്തിന്. അത് ഞാൻ മമ്മയോട് സത്യം ചെയ്താ പോരായോ? എന്നോട് സത്യം ചെയ്താ നീ അത് തെറ്റിക്കും. ഇതങ്ങനല്ല. പറ മോനെ. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. ശരി, ഓക്കെ, പറഞ്ഞു. പുള്ളി എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞു? അതൊക്കെ പറഞ്ഞു. പറഞ്ഞതെല്ലാം പുള്ളിക്കാരൻ കേട്ടു. എല്ലാം അതുപോലെ ചെയ്താൽ മതി എന്നോട് പറയുകയും ചെയ്തു. ബാ 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 ബാ, പോവാം പോവാം. ഇവള് നല്ല മിടുക്കി കൊച്ച. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പലത്തെ തവണ പായ്പാട്ട് പോയപ്പോ കണ്ടതാ ഇവള്. വലിയ കുടുംബക്കാരാ, നമുക്കറിയുന്നവരുവാ. നല്ല സുന്ദരി കുട്ടി അല്ലയോ? ചോദിക്കാനുണ്ടോ? വിളില്ലേ ഹോം സെൻസാരി? അത് തന്നെ. അസല് കുക്കിങ്ങും നല്ല പെരുമാറ്റമാണെന്നാ സിസിലിയുടെ അപ്പാപ്പൻ എഴുതിയേക്കുന്നേ. ഓ, ഇത് അങ്ങേര് വഴിക്കുള്ള ആലോചനയാണോ? ആ, പുള്ളിയാ ഫോട്ടോ അയച്ചു തന്നെ. ഈ ഹോം സയൻസുകാരികളും പബ്ലിക് സ്കൂൾ പ്രോഡക്ട്സ് ഒക്കെ എന്റെ കൂടെ എങ്ങനെ പൊരുത്തപ്പെടാനാ മമ്മ? എന്താ പൊരുത്തപ്പെട്ട? നിനക്കെന്താ, നിനക്കില്ലേ ഒരു ഡിഗ്രി? എന്നാലും ഇപ്പൊ അവരോ നോക്കുമ്പോ തൊഴിൽ കൃഷിയല്ലേ കിസാൻ. ഈ പിള്ളേർക്കൊന്നും അവിടെ നിന്ന് വന്ന് കിടക്കാനൊന്നും പറ്റിയല്ലോ അമ്മ. ഒന്നാല് ദിവസം കഴിയുമ്പോഴേക്ക് അവിടെ കാണുന്നൊന്നും പിടിക്കാതാവും. പിന്നെ തൊടുന്നെല്ലാം കുറ്റാവും, എനിക്ക് ദേഷ്യം വരും, ഞാൻ എടുത്തിട്ട് തൊഴിക്കും, അവളവളുടെ വീട്ടിലേക്ക് പോവും. എന്തിനാ അമ്മ അതിനൊക്കെ പോകുന്നത്? അതല്ല, അവിടെ കിടന്നോളൂ. നീ പെണ്ണിനെയും കൂടി ഇവിടെ താമസിക്കണം. അവിടെ ബാക്കി വല്ലതും കാണുകയും ചെയ്യും. അല്ലേല, അതെല്ലാം കൂടെ വിറ്റ് ആ കാശ് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയോ ബാങ്കിൽ ഇടുകയോ ചെയ്യണം. എന്താ കഴിയാൻ പാട്? അയ്യോ അമ്മ, അങ്ങനെയൊക്കെ ഒരു ലൈനെ പറ്റി ഒരു കാൽനൂറ്റാണ്ടെങ്കിലും കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചോളാം. ഇപ്പോഴേ ആ പരിപാടി തുടങ്ങിയ ഞാൻ ഇവിടെ വന്ന് വെറുതെ കിടന്ന് തിന്ന് തടിയും വെച്ച് വെള്ളവും അടിച്ച് ഒടുവിൽ പിന്നെ വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വെള്ളമടി മാത്രമായിട്ട് കലാശിക്കും. ആ, ഞാൻ വിചാരിച്ചു ഇത്തവണയെങ്കിലും ഏതെങ്കിലും ഒന്ന് ഒപ്പിക്കാമെന്ന്. ഇത്തവണ അല്ലെങ്കിൽ നമുക്ക് അടുത്ത തവണയെങ്കിലും ഏതെങ്കിലും ഒന്ന് ഒപ്പിക്കാമമ്മ. ഒപ്പിക്കുന്നു. എന്നെ വെറുതെ വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ മണ്ടിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി മേല നിനക്ക് വേണ്ടി പെണ്ണ് അന്വേഷിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ ചേച്ചില്ലേ, ആര് മേരിയോ അകത്ത് കാണുമല്ലോ. എന്താ, എന്നോട് പറയുകയല്ലായിരിക്കും. അടുത്ത വീട്ടിലെയാ സോഫിയ. കാലത്തെ കണ്ടു, ഭൂമി ഒഴിക്കുന്ന. ഞാൻ കാലത്തെ കുറച്ച് വെണ്ട നടാൻ വേണ്ടിട്ട്. വെണ്ട നടാനായിരുന്നോ? ഞാൻ വിചാരിച്ച ഏതാണ്ട് ഡ്രെയിനേജിന് പൈപ്പ് ലൈൻ ഇടുമായിരിക്കുന്നു. എന്ത് വെട്ടായെന്നറിയുമോ അമ്മ വെട്ടുന്ന? പോടാ. ഞാൻ കള്ളമല്ല അമ്മ പറഞ്ഞ, നല്ല അസൽ ലേബർ. സത്യം പറഞ്ഞ ആണുങ്ങൾ തോറ്റു. അതെപ്പോഴും അങ്ങനാ, സ്മാർട്ടാ, അടങ്ങിയിരിക്കേ ഇല്ല, എന്തെങ്കിലും പണി എടുത്തോണ്ടിരിക്കും. ആ ഇലയോള് മടിച്ചേ? അത് പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ടൈപ്പ്. ആ തള്ളക്ക് എന്താ പണി? നഴ്സാ. ഇവിടെ വന്ന കാലം തൊട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി പറ്റാനുള്ള ശ്രമമായിരുന്നു. ഈയിടെയാ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പണി കിട്ടിയത്.